അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ റഹീം മദ്ദുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മദ്ദുകളുടെ ഇനങ്ങളും ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങളും കൃത്യമായി മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കുക മദ്ദുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മദ് അസ്ലി മദ് ഫറയി എന്ന് രണ്ട് രൂപത്തിലായി നമുക്ക് മദ്ദിനെ വിഭജിക്കാം എന്താണ് മദ് അസ്ലി എന്താണ് മദ് ഫർഇ എന്ന് തുടർന്ന് നമുക്ക് കേൾക്കാം മദ് കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ ഫതഹിനെ അലിഫ് വാവ് യാ എന്നിവ കൊണ്ടും കെസിറിനെ യാ കൊണ്ടും ലൊമ്മിനെ വാവ് കൊണ്ടും നീട്ടുന്നതിനെയാണ് മദ് അസ്ലി എന്ന് പറയുന്നത് ഫതെഹിനെ അലിഫ് വാവ് യാ എന്നിവ കൊണ്ടും കസിറിനെ യാ കൊണ്ടും ലൊമ്മിനെ വാവ് കൊണ്ടും നീട്ടുന്നതിനെയാണ് മദ് അസ്ലി എന്ന് പറയുന്നത് ഉദാഹരണം നമുക്ക് നോക്കാം ക്വാല അലിഫ് കൊണ്ട് ഫതെഹനെ നീട്ടി അസ ഫെഹിനെ യാ കൊണ്ട് നീട്ടി ജക്കാറ്റ് ഫതെഹിനെ വാവ് കൊണ്ട് നീട്ടി കീല പെസിറിനെ യാവ് കൊണ്ട് നീട്ടി യക്കൂലു ലൊമ്മിനെ വാവ് കൊണ്ട് നീട്ടി ഈ മദ്ദുകളെയാണ് മദ് അസ്ലീ എന്ന് പറയുന്നത് മദ് അസ്ലീനെ രണ്ട് ഹർക്കത്ത് അഥവാ ഒരു അക്ഷരം ഉച്ചരിക്കാനുള്ള സമയമാണ് നീട്ടേണ്ടത് മദ് അസ്ലീനെ രണ്ട് ഹർക്കത്ത് അഥവാ ഒരു അക്ഷരം ഉച്ചരിക്കാനുള്ള സമയമാണ് നീട്ടേണ്ടത് കോല എന്ന പദത്തിനെ കവല എന്ന പദം ഉച്ചരിക്കാനുള്ള സമയമാണ് നീട്ടേണ്ടത് എന്നർത്ഥം മദ് അസ്ലിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഹാ ഇന് മുമ്പോ ശേഷമോ സുക്കൂനില്ലെങ്കിൽ മദ് അസ്ലിയിനെ പോലെ നീട്ടി ഓതണം ഹാ ഇന് മുമ്പ് ശേഷം സുക്കൂനില്ലെങ്കിൽ മദ് പോലെ നീട്ടി ഓതണം ഉദാഹരണം നോക്കാം ഇന്നഹു ൗലു ഇവിടെയുള്ള ഹിനെ മദ് അസ്ലിയായി ഉച്ചരിച്ചു ഇതിൻ്റെ കാരണം ഈ ഹാ ഇന് മുമ്പോ ശേഷമോ സുക്കൂനില്ല എന്നുള്ളതാണ് കാരണം ചില സമയത്ത് മദ്ദക്ഷരമായ അലിഫിന് പകരം അലിഫിനെ ചിരിച്ചെഴുതാറുണ്ട് ഉദാഹരണം മാലിക്കി മാലിക്കി എന്നുള്ളതിൽ മാന് ശേഷം അലിഫ് കൊടുക്കാതെ ഫതെഹിനെ ചിരിച്ചാണ് എഴുതുന്നത് ഇതിനെ ഒരു അലിഫായി നമ്മൾ മനസ്സിലാക്കുകയും മദ്ധക്ഷരമാണ് എന്ന് അതിലൂടെ അറിയുകയും വേണം മറ്റൊരു കാര്യം മദ്ധക്ഷരത്തിന് ശേഷം വസിൽ ഹംസ് അല്ലെങ്കിൽ അല് എന്നിവ വന്നാൽ മദ് ഉച്ചരിക്കുന്നതല്ല ഒരു മദ്ധക്ഷരത്തിന് ശേഷം വസുൽ ഹംസോ അല്ലെങ്കിൽ അല്ലോ വന്നാൽ അവിടെ മദ് ഉച്ചരിക്കുന്നതല്ല ഉദാഹരണം നമുക്ക് നോക്കാം ഐസബിന് മറിയം ഐസ എന്നുള്ളത് മദ്ദാണ് അതിനുശേഷം വസുൽ ഹംസ് വന്നു ഇബിൻ എന്നുള്ളതിലുള്ള അലിഫ് വസുൽ ഹംസാണ് അഥവാ ഉച്ചാരണത്തിൽ വരാത്ത ഹംസാണ് വസുൽ ഹംസ് ഇവിടെ മദ്ധക്ഷരത്തിന് ശേഷം വസുൽ ഹംസ് വന്നതുകൊണ്ട് ആ മദ്ദിനെ ഉച്ചരിക്കുന്നതല്ല ഐസ ഇബിനു മറിയം ഇവിടെ നമ്മൾ കൂട്ടിയോതുമ്പോൾ വായിക്കേണ്ടത് ം മറ്റൊരു ഉദാഹരണം നോക്കാം കാല അൽ ഹു കാല മദ്ധക്ഷരമാണ് അതിനുശേഷം അല്ലു വന്നു അൽ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ചേർത്ത് ഓതുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് കാലൽ ഹു കാലൽ ഹു മദ്ധക്ഷര അല്ലു വന്നതുകൊണ്ട് മദ്യെ ഉച്ചരിക്കുന്നതല്ല ചില സ്ഥലങ്ങളിൽ മദ്ദ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാറില്ല എന്നാൽ അവിടെ മദ്ദ് ആയിട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് കാരണം ഖുർആനിൻ്റെ എഴുത്തിൻ്റെ രൂപം അങ്ങനെയായതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണം ല ആയാറ്റിൻ ല ആ കിലൂന ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അലിഫിനെ മദ് ചെയ്തതായി നമുക്ക് കാണില്ല എന്നാൽ അവിടെ മദ്ദ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് ഇതാണ് മദ് കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് മദ് കുറിച്ച് പഠിക്കാം മദ് ഫറയി എന്നാൽ വ്യത്യസ്ത കാരണങ്ങളാൽ വ്യത്യസ്ത രീതികളിൽ മദ് ചെയ്യുന്നതിനെയാണ് മദ് ഫറയി എന്ന് പറയുന്നത് വ്യത്യസ്ത കാരണങ്ങളാൽ വ്യത്യസ്ത രീതികളിൽ മദ് ചെയ്യുന്നതിനെയാണ് മദ് ഫറയി എന്ന് പറയുന്നത് മദ് ഫറയിനെ എട്ട് ഭാഗമാറ്റി മാറ്റിയിരിക്കുന്നു എട്ട് വിധമാണ് മദ് ഫറയി ഓരോന്നും നമുക്ക് അതിൻ്റെ ഉദാഹരണവും കാരണവും അതിൻ്റെ പേരും അതിൻ്റെ നിയമവും കൂടി നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തേത് മദ് മുത്തസിൽ ഉദാഹരണം വസ്സമഇ മദ്ധക്ഷരശേഷം ഹംസ് അതേ പദത്തിൽ വന്നു ഇതിനെ മദ് മുത്തസിൽ എന്ന് പറയുന്നു ഏജ ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് ഏജ് ഹർക്കത്ത് എന്നാൽ മൂന്നര അക്ഷരം ഉച്ചരിക്കുന്ന സമയത്തിനെയാണ് ഏഴ് ഹർക്കത്ത് എന്ന് പറയുന്നത് ഏഴ് ഹർക്കത്ത് ഉച്ചരിക്കൽ മദ്ദ് ചെയ്യൽ നിർബന്ധമാണ് രണ്ടാമത്തെ മദ് മദ് മുൻഫസിൽ ഉദാഹരണം ഏ അയ്യു ഹദീന മദ്ദക്ഷര മറ്റൊരു പദത്തിൽ ഹംസ് വന്നു ഈ മദ്ദിനെ മദ് എന്ന് പറയുന്നു മദ് മുൻഫസിലിനെ രണ്ട് ഹർക്കത്ത് നീട്ടൽ നിർബന്ധവും എന്നാൽ വരെ ഹർക്കത്ത് നീട്ടൽ അനുവദനീയവുമാണ് മദ് മുൻഫസിലിനെ രണ്ട് ഹർക്കത്തിൽ നീട്ടൽ നിർബന്ധമാണ് എന്നാൽ ഏഴ് ഹർക്കത്ത് വരെ നീട്ടൽ അനുവദനീയവുമാണ് മൂന്നാമത്തെ മദ് ലാസിം കലിമി മുസക്കൽ ഉദാഹരണം വല മദ്ധ്യക്ഷരശേഷം ഷെദ്ദുവന്നു മദ്ധ്യക്ഷരശേഷം ഷെദ് വന്ന മദ്ദിനെ ലാസിം കലിമി മുസക്കൽ എന്ന് പറയുന്നു ഈ മദ്ദിനെ ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് അഥവാ മൂന്ന് അക്ഷരം ഉച്ചരിക്കാനുള്ള സമയം നീട്ടൽ നിർബന്ധമാണ് നാലാമത്തെ മദ് ലാസിം കലിമി മുഹഫ് ഉദാഹരണം ഇവിടെ മദ്ധക്ഷരശേഷം സുക്കൂന് വന്ന മദ്ദിനെ ലാസിം കലിമി മുഹഫ് എന്നാണ് പറയുക ഇതിനെ ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് അഞ്ചാമത്തെ മദ് ലാസിൽ ഉദാഹരണം അലിഫ് സൂറത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന അക്ഷരത്തിന് ഷെദ് വന്നാൽ ആ മദ്ദിനെ ലാസിം ഹർഫി മുസക്കൽ എന്ന് പറയുന്നു സൂറത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന അക്ഷരത്തിന് ഷെദ്ദുവന്നാൽ ലാസിം ഹർഫി മുസക്കൽ ഈ മദ്ദിനെ ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് ആറാമത്തെ മദ്ദിനെ നമുക്ക് പരിചയപ്പെടാം ലാസിം ഹർഫി മുഹ്ഫ് ഉദാഹരണം യസി സൂറത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന അക്ഷരത്തിന് ശ്രദ്ധ ഇല്ലാതെ വന്നാൽ സൂറത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന അക്ഷരത്തിന് ശ്രദ്ധ ഇല്ലാതെ വന്നാൽ ആ മദ്ദിനെ ലാസിം ഹർഫി മുഹഫ് എന്ന് പറയുന്നു ഈ മദ്ദിനെ ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് ഏഴാമത്തെ മദ്യന് നമുക്ക് പരിചയപ്പെടാം മദ് ലീൻ ഉദാഹരണം കുറയിഷ് വഖഫിനു മുമ്പ് മദ്ദക്ഷരം സുക്കൂനായി വരിക വഖഫിനു മുമ്പ് മദ്ദക്ഷരം സുക്കൂനായി വരിക ഈ മദ്ദിനെ മദ് ലീൻ എന്ന് പറയുന്നു ഈ മദ്ദിനെ രണ്ട് മുതൽ ആറ് ഹർക്കത്ത് വരെ നീട്ടൽ അനുവദനീയമാണ് രണ്ട് ഹർക്കത്ത് നീട്ടൽ നിർബന്ധവും എന്നാൽ ആറ് ഹർക്കത്ത് വരെ നീട്ടൽ അനുവദനീയവുമാണ് എട്ടാമത്തെ മദ്ദിനെ നമുക്ക് പരിചയപ്പെടാം മദ് ആയിരുന്നു ഉദാഹരണം റബ്ബിൽ ആലമീ വഖഫിൽ പുതുതായി സുഖുവിന് വരിക വഖഫിൽ പുതുതായി സുഖുവിന് വരിക വഖഫിൻ്റെ അക്ഷരത്തിന് യഥാർത്ഥത്തിൽ സുഖൂനില്ല എന്നാൽ വഖഫ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവിടെ സുഖൂനായി വരുന്നു ഈ രീതിയാണ് മദ് എന്ന് പറയുന്നത് ഈ മദ്ദിനെ രണ്ട് ഹർക്കത്ത് നീട്ടൽ നിർബന്ധവും എന്നാൽ രണ്ട് മുതൽ ആറ് വരെ ഹർക്കത്ത് നീട്ടൽ അനുവദനീയവുമാണ് ഖുർആൻ പാരായണ നിയമങ്ങൾ മനസ്സിലാക്കി ഖുർആൻ പാരായണം കൂടുതലായി നാം ശീലിക്കുക ഇഹലോകത്തും പരലോകത്തും വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമായതിനാൽ കൂടുതലായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു അതിന് തൗഫ്യൊക്കെ നൽകട്ടെ